ഇനി നമുക്ക് ദിവസങ്ങൾ വെച്ചിട്ട് ചെയ്യാം. നമ്പേഴ്സ് വെച്ച് നമ്മൾ മുമ്പ് ഒരു കുപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ദിവസങ്ങൾ വെച്ച്. ഇതും കലണ്ടറിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, കണ്ടോ. വ്യാഴം, ഇതെല്ലാം വ്യാഴം ഉള്ള ദിവസമാണ്. ഇത് ബുധനാണ്. വെള്ളി, തിങ്കൾ, ശനി എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇത് വെച്ചിട്ട് നമ്മൾ ബോട്ടിൽ പൊട്ടിച്ചെടുക്കാൻ പോകും. അപ്പം അതൊരു ഡേ വരുന്ന കുപ്പിയായിട്ട് മാറും, ദിവസങ്ങളുടെ ഒരു ബോട്ടിലായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബോട്ടിലെടുക്കുക, കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമ്മളതിൽ നേരത്തെ ഇത് ഗ്ലൂവും ഫെവിക്കോളിൽ വെള്ളം ചേർത്ത് അല്പം ലൂസാക്കി എടുക്കുക. എന്നിട്ട് ഇത് ഇത്രയും ഭാഗം ഇവിടെ മാത്രം തേച്ചു കൊടുക്കുക. ഇതിന് താഴോട്ട് വേണ്ട, ഇത്രയും പോർഷൻ മാത്രം തേച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. നമുക്ക് അതിപ്പോൾ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, ഏത് ദിവസം എവിടെ മാറി വന്നാലും നോ പ്രോബ്ലം. ഇപ്പോൾ രണ്ട് വെള്ളി തന്നെ അടുത്തെടുത്ത് വരുന്നു, കുഴപ്പമില്ല. ഇതിപ്പോൾ അടുത്തത് ഞായറായിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ബുധൻ. ഇതുപോലെ ഈ ബോട്ടിൽ ഫുള്ളും ഒട്ടിക്കണം. ഇതുപോലെ ഒട്ടിച്ച് ഇത് പുറത്ത് അല്പം ഗ്ലൂ കൂടുതലങ്ങ് തേച്ച് കൊടുക്കണം. വേണ്ട, ഇതിപ്പോൾ ദിവസങ്ങളൊക്കെ നേരെ ഫുൾ സ്ട്രൈറ്റ് ഇല്ലായെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടോ ഡേയ്സ് എല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇതിപ്പോൾ തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. ഒന്നിൽ ഓർഡറിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒട്ടിക്കാം. ഒരേ ഷേപ്പ് തന്നെ വേണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ഇതുപോലെ ഇളകി നിൽക്കുന്ന ഭാഗത്ത് വീണ്ടും ആ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വയ്ക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്ലൂ തേച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ, വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങിക്കൊള്ളും. ഞാൻ ഇത്രയും സ്പേസ് വിട്ടിട്ടുണ്ട്, അവിടെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പേസ് വിട്ടയക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളും ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കുപ്പി ഒന്ന് ഉണങ്ങട്ടെ, ഉണങ്ങിയതിന് ശേഷം ബാലൻസ് നമുക്ക് ചെയ്യാം. നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. ദിവസങ്ങളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. രണ്ടും ഇതൊന്നും പോകത്തില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഫെവിക്കോളിൽ ലൈറ്റാക്കി തേച്ചിട്ടുള്ളത് കൊണ്ട്, അതായത് നമ്മളിപ്പം ഒരു സ്പൂൺ ഫെവിക്കോളിന് ഒരു സ്പൂൺ വെള്ളവും അല്ലെങ്കിൽ ഒന്നര സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ലൂസാക്കി ഇത് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറത്തും പെട്ടെന്നൊന്നും നമ്മളെന്ത് ചെയ്താലും അതിനകത്തുനിന്ന് പുറത്തുനിന്ന് പേപ്പർ ഇളകി വരത്തില്ല, ആ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിയിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ മീനി ഞാൻ ചെയ്തേക്കുന്നത് ഇതുപോലെ തിരിച്ചൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ഒത്തിരി ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒട്ടിക്കുക. ഒന്നുകിൽ ഇവിടെ തിങ്കൾ തന്നെ ഫുൾ ഒട്ടിക്കുക, ചൊവ്വ ഫുൾ ഒട്ടിക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞായർ, തിങ്കൾ, ചൊവ്വ എന്ന് ആ ക്രമത്തിൽ ഒട്ടിക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മനസ്സിലൊരിഷ്ടം ഉണ്ടല്ലോ, അത് ഇതനുസരിച്ച് ഒട്ടിക്കാം. ഇപ്പം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒട്ടിച്ചേക്കുന്നത്. നിങ്ങൾക്കത് ആണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഇത്രയും സ്പേസ് ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഗ്ലൂ ക്ലേ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്ലേ ആണ്. അതിൻ്റെ ക്ലേ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാത്തവർ അതൊന്ന് കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് ചുരുട്ടി നമ്മളൊരു ഫ്ലവറായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുക.
flower ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒരു നല്ലൊരു ഫ്ലവർ ആയിട്ടുണ്ട് ഇതിനെ ഇതിൽ കുപ്പിയിൽ സ്റ്റിക്ക് ചെയ്തു കൊടുക്കുക ഇതിനോടൊപ്പം ഒരു ലീഫും കൂടെ ഉണ്ടാക്കി എടുക്കണം ഇതുപോലെ എടുത്താൽ മതിയാവും ലീഫായി ഇനി ലീഫ് ചെയ്തെടുക്കാനാണെങ്കിൽ ഒരു ഇച്ചിരി ക്ലേ എടുക്കുക അതിനെ ഉരുട്ടിയെടുക്കുക ഇതുപോലെ ഈ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് ഇത് ഇങ്ങനെ വയ്ക്കുക ജസ്റ്റ് എന്നിട്ട് ഒരു നൈഫ് എടുക്കുക ഇതുപോലെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക കണ്ടോ ലീഫ് ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് ലീഫ് ഉണ്ടാക്കിയെടുക്കണം ഈ ലീഫ് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഒരെണ്ണം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഫെവിക്കോളോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ ഒരു ഗ്ലൂ ഗൺ വാങ്ങുക അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഗ്ലൂ ഗണ്ണാവുമ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കും ഗ്ലൂ ഗണ്ണാവുമ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ളത് വെച്ച് ഒട്ടിച്ചെടുക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി അടുത്ത ഫ്ലവർ എടുത്ത് വയ്ക്കാം ഫ്ലവർ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾ ഗ്ലൂ വെച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് കരുതിയിട്ട് നിങ്ങൾ അതുപോലെ ഗ്ലൂ വയ്ക്കാതെ സ്റ്റിക്ക് ചെയ്യരുത് ഗ്ലൂ വെച്ച് തന്നെ കണ്ടോ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യണം കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ അടപ്പ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഡേയ്സ് ഉള്ള കുപ്പി എങ്ങനെ ഇഷ്ടപ്പെട്ടു ദിവസങ്ങളിൽ ദൈവം ഭംഗിയായിട്ടുണ്ട് അതിൽ കൂടെ ഫ്ലവറും കൂടെ ആയപ്പോൾ സൂപ്പറായിട്ടുണ്ട് കാണാൻ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഏത് സാധനവും ഇതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും ഏണ്ടോ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുക ഇതുപോലെ ചെയ്യാനായിട്ട് ഒരു കലണ്ടറും ഒരു കുപ്പിയും കൊടുത്താൽ അവരുടെ ഒരു ദിവസം ഇതിൽ തന്നെ അങ്ങ് തീർന്നോളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു ശല്യം ഉണ്ടാക്കത്തില്ല അവരിതുപോലെയൊക്കെ ഉണ്ടാക്കി ഒരിക്കൽ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും കൂടെ ചെയ്യണം